ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. എരഞ്ഞോളി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുക്കണമെന്ന് നിയുക്ത MP ഷാഫി പറമ്പിൽ. സമീപകാലത്ത് നിരവധി ബോംബേറു കേസുകളാണ് ഉണ്ടായത്. എന്നാൽ ഇത്തരം കേസുകളിൽ പ്രതികളെ പിടികൂടുന്നില്ലെന്നും പ്രൊഫഷണൽ ക്വട്ടേഷൻ സംഘങ്ങൾ പാർട്ടി തണലിൽ വളരുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എരഞ്ഞോളിയിൽ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാലത്തായി നിരവധി ബോംബ് സ്ഫോടനങ്ങളാണ് പാനൂരിലും തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. എന്നാൽ ബോംബ് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ജനത ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഒരുപക്ഷെ ഇതിലൊന്നും പങ്കില്ലാത്ത സാധാരണ CPM പ്രവർത്തകൻ പോലും ആഗ്രഹിക്കുന്നത് ഇത് നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ പിന്നിലെയും ഇപ്പോൾ ബോംബ് അടിമുടി CPM-ക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് പൊട്ടി മരിച്ചിട്ട് അതിലെ മുഴുവൻ പ്രതികളും പാർട്ടി ബന്ധമുള്ളവരായിട്ട് പോലും പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ രംഗത്ത് വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് പിന്നെ അറിയാത്തൊരു സ്ഥലത്തു നിന്ന് കടന്ന് ഒരാൾ പിന്നെ തുറന്നു നോക്കി പൊട്ടി മരിച്ചു. പക്ഷെ ഒരു കാര്യം, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്, അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ, ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ, ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ 10 paisa ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാനൂരിൽ നിർമ്മിച്ചതിന്റെ ബാക്കി പത്രമാണോ എരഞ്ഞോളിയിലേത് എന്ന് സംശയിക്കുന്നു. യുദ്ധഭൂമിയിൽ മൈൻ പോലെ ഗ്രാമങ്ങളിൽ എന്തിനാണ് ബോംബ് നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഞാൻ സംശയിക്കുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാനൂരും പരിസര പ്രദേശത്തൊക്കെ ഉണ്ടാക്കി വെച്ച ബോംബുകളുടെ ബാക്കി പത്രം. ഇനി എവിടൊക്കെയാണ് ഇത് ഇനി ഇതിന്റെ ബാക്കി കിടക്കുന്നത് അറിഞ്ഞൂടെ. ഇവിടെ തന്നെ ഇത് പൊട്ടിയ ശേഷം പിന്നെ ഈ ഒരെണ്ണം മാത്രമല്ല സാധനങ്ങൾ മാറ്റാനുള്ള ശ്രമം ഉണ്ടായി എന്ന് പോലും നാട്ടുകാർ പറയുന്നു. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു, ഒരു ഗുണവും പോസിറ്റീവായിട്ടില്ലാത്തൊരു സാധനം. ഒരു കത്തിയാണെങ്കിൽ കറിക്കറിയാമെന്നെങ്കിലും പിന്നെ അടുക്കളയിലെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിനാശകരമായിട്ടുള്ള ഒരു പർപ്പസ് മാത്രമുള്ള ഒരു സാധനം ഇങ്ങനെ പറമ്പിൽ കിടന്നൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ എത്രമാത്രമായിരിക്കും ഇവരുണ്ടാക്കുന്നത്, എത്ര ഇവർ സ്റ്റോക്ക് ചെയ്യുന്നത്, എന്താ ഇതിൻ്റെ പർപ്പസ്, എന്താ? മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു, പിന്നെ ഇപ്പം സമാധാനമായിട്ട് പോകുന്ന സാഹചര്യമാണ്, അതുകൊണ്ട് ഇപ്പം ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കാമെന്നാണോ? പ്രൊഫഷണൽ ക്വട്ടേഷൻ സംഘങ്ങൾ പാർട്ടി തണലിൽ വളരുകയാണ്. ഇതിന്റെ എല്ലാം ചരട് CPM-ന്റെ കയ്യിലാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എരഞ്ഞോളിയിൽ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.